मारे मुक्का तू मारे दाम பதிக்க பதிக்க தட்டு தட்டு விருது பிடிக்கிறது பதிக்க ചെയിൻ ഓഫ് ഗെയിംസിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ കാണുന്ന വളകള് ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ കാണുന്ന ബക്കറ്റിലേക്ക് എറിയണം. എറിഞ്ഞിട്ടതിന് ശേഷം ഈ ബക്കറ്റിൽ കാണുന്ന ബലൂൺ കൈകൊണ്ട് അടിച്ചടിച്ച് വളരെ പെട്ടെന്ന് ഓടി ഈ കാണുന്ന ഇവിടെ കാണുന്ന ഓരോ 10 ഗ്ലാസുകൾ സാവകാശം ഓരോ ഗ്ലാസ്സായിട്ട് എടുത്തെടുത്തെടുത്ത് വെച്ച് 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 ഏറ്റവും താഴെ കാണുന്ന ഗ്ലാസ് മുകളിലെത്തിക്കണം. അത് കഴിഞ്ഞ് അവരോടി വന്ന് ഇവിടെ കാണുന്ന ഈ ബേസിനിൽ കാണുന്ന മണ്ണിനകത്ത് സൂചി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ സൂചി എടുത്തുകൊണ്ട് അവിടെ അങ്ങേയറ്റത്ത് കാണുന്ന ബലൂണ് കുത്തി പൊട്ടിക്കണം. അപ്പോൾ ഈ ബലൂൺ ആദ്യം പൊട്ടിക്കുന്ന ആൾ വിജയിയാകും. അതാണ് ഈ മത്സരം. ഇത് ഓട്ടത്തുകാരനാണല്ലേ ഫസ്റ്റ് അടിച്ചത്. ചേട്ടനെ വിട്ടിച്ച നേരത്തെ അപ്പൊ ആദ്യ ബാച്ചിന്റെ ചെയിൻ ഓഫ് ഗെയിംസ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ ബിഗു ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ആര് ജയിക്കുമെന്ന് നമുക്ക് കാണാം. അപ്പവും ഗാരി മൂളികു ഇതിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് കാണാം. വളരെ പെട്ടെന്ന് സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ. കൃത്യമായിട്ട് വള എറിഞ്ഞിടണം, ബലൂൺ തട്ടിക്കൊണ്ടുപോകണം. ബലൂൺ തട്ടിക്കൊണ്ടുപോയാൽ മാത്രം പോരാ, അവിടെ നിന്ന് ഗ്ലാസ് കൃത്യമായിട്ട് അടുക്കി വെക്കണം. അതിനുശേഷം വേണം ഈ പറഞ്ഞ സൂചി കണ്ടുപിടിച്ച് ബലൂൺ പൊട്ടിക്കാൻ. വളയെറിയുമ്പോൾ എങ്ങാനും പുറത്തു പോയി കഴിഞ്ഞാൽ ആ വള തിരിച്ച് അതേ സ്ഥാനത്ത് വന്ന് ഇനി എറിഞ്ഞിടണം. ഇപ്പം ഈ ബിഗു അവസാനത്തെ വളയും എടുത്ത് ബിഗു ആണ് ഇപ്പം മുന്നിട്ട് നിൽക്കുന്നത്. ബലൂൺ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ ബലൂൺ പൊട്ടിച്ച് സിംഗിൾ ഓരോന്നായിട്ട് എടുത്ത് വേണം ചെയ്യാനായിട്ട്. പൊട്ടണം സൂചി എടുക്കണം. വളരെ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. കൈ പൊട്ടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ സൂചി എടുത്തതിന് ശേഷം ദാദാ ബിഗുന് കിട്ടിയെന്ന് തോന്നുന്നു. അതായത് നേരത്തെ നടന്നത് 11-നും 15 വയസ്സിനും ഇടയ്ക്കുള്ളവരായിരുന്നു. ഇപ്പോൾ 16-നും 20 വയസ്സിനും ഇടയ്ക്കുള്ളവരുടെ മത്സരമാണ്. ഇവർക്ക് ആദ്യം 5 വെള്ളക്കയുണ്ട്. അപ്പോൾ 5 വെള്ളക്ക പെറുക്കൽ മത്സരം അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഏരിയയിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ ഇപ്പം നല്ല ലീഡ് ചെയ്യുന്നുണ്ട് രണ്ടുപേരും. നമുക്ക് നോക്കാം. അത് ഒരാൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ 10 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. 10 ഗ്ലാസ് 4-3-2-1 എന്നുള്ള രീതിയിൽ പിരമിഡ് ഉണ്ടാക്കണം. അതിനുശേഷം വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാനായിട്ട്. നമുക്കപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി. ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 4 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. 4 ഗ്ലാസ്സിൽ നമ്മൾ കൈകൊണ്ട് വെള്ളം കോരിയിടണം. എന്നിട്ട് 3 ഗ്ലാസ്സിൽ വെള്ളം കോരിയിട്ടതിന് ശേഷം നിങ്ങൾ കാണുന്ന ആ പച്ച ബോൾ എടുത്തിട്ട് ബോള് സാവകാശം ഊതി ഊതി ഏറ്റവും അറ്റത്ത് കാണുന്ന കാലിയായിട്ടുള്ള ഗ്ലാസ്സിലേക്ക് ഇടണം. എന്നിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരാൾ റെഡിയായിട്ട് ഓടിയിട്ടുണ്ട്. ഇത് കണ്ടോ? അപ്പോൾ നോക്കാം. ഇനി ഇവിടെ അടുത്ത സ്റ്റെപ്പ് നെറ്റിയിൽ ബിസ്ക്കറ്റ് വെച്ചിട്ട് അത് സാവകാശം കൈകൊണ്ട് തൊടാതെ വായിലോട്ട് എടുത്ത് കഴിക്കണം. ഇപ്പം ഇനി ബാക്കിയുള്ള നമ്മൾ നേരത്തെ ചെയ്ത പോലെ സൂചി കണ്ടെത്തി ബലൂൺ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റായി. അതാ ഫസ്റ്റ് ആയി കഴിഞ്ഞ ഒരാൾ. ഇനി അടുത്ത ആൾ ആരാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 3 പേര് ചെയറിൽ വന്നിരിപ്പുണ്ട്. ഏയ്
ഇവരേതായാലും ബിസ്ക്കറ്റ് താഴത്തിട്ട് കളിച്ചോണ്ടിരിക്കുന്ന പോലെയാണ് പോകുന്നത്. അപ്പൊ അതേ ഒരാള് അത്യാവശ്യം കവിളിലെത്തിയിട്ടുണ്ട്, കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഓടാം. നോക്കാം നമുക്ക് ആരാണ് രണ്ടാം സ്ഥാനത്ത്. അതാ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇനി നേരെ പോവുക, സൂചി എടുക്കുക, അടുത്ത ബലൂൺ പൊട്ടിച്ചു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം കഴിഞ്ഞു. അതാ അങ്ങനെ അത് പൊട്ടിച്ചു, രണ്ടാം സ്ഥാനവുമായി. അടുത്ത 15 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ മത്സരമാണ് ഇവർ രണ്ടുപേരേ ഉള്ളൂ. നേരത്തെ പോലെ തന്നെയാണിതും. ജസ്റ്റ് വളകളെറിയുക, വളകളെറിഞ്ഞതിന് ശേഷം ബലൂൺ തട്ടി തട്ടി മുന്നോട്ട് പോയി. നേരത്തെ ഏതായിരുന്നു ആദ്യത്തെ ബാച്ച് ചെയ്ത അതേ സംഭവമാണ് ഇവരും ചെയ്യേണ്ടത്. അപ്പൊ നോക്കാം, ഇതാ ബലൂൺ ഒരാൾ തട്ടി എടുത്തു കഴിഞ്ഞു. അപ്പൊ തട്ടി തട്ടി അവിടെ പോയി ബലൂൺ പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഗ്ലാസ് നിര ലെവലാക്കുക. ഗ്ലാസ് താഴെ നിന്ന് എടുത്ത് മുകളിലോട്ട് മുകളിലോട്ട് വെച്ച് 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 അതായി കഴിഞ്ഞിട്ട് വേണം. ഒരാൾ ഇപ്പോഴും അവിടെ വളയെറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, അയാളുടെ വളയെറിഞ്ഞ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഫസ്റ്റ് എന്തു വന്നാലും ഏകദേശം ഉറപ്പിച്ചാണ് മോളി പിടിക്കുന്നത്. അതാ അടുത്ത ആൾ ഓടി എത്തി, തട്ടി തട്ടി വേണം വരാൻ. ഇവിടെ ഇനിയിപ്പോ നമുക്കിവിടെ സൂചി തപ്പിയെടുക്കണം. സൂചി തപ്പി എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബലൂൺ പൊട്ടിക്കുക. ബലൂൺ ഒരെണ്ണേ വെച്ചിട്ടുള്ളൂ, രണ്ടുപേരേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഉറപ്പിക്കാം. ഇത് അടുത്ത ആൾ എത്തിക്കഴിഞ്ഞു, മറ്റേ ആൾ നേരത്തെ ലീഡ് ചെയ്ത് വന്നെങ്കിലും സൂചി കിട്ടിയിട്ടില്ല. ഇതാർക്ക് കിട്ടും? ആ കിട്ടി. അതാ ഫസ്റ്റ് അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് 16 20 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള പെൺകുട്ടികളുടെ മത്സരമാണ്. സെയിം ചെയിൻ ഓഫ് ഗെയിംസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം സൂചിയിൽ നൂല് കോർക്കണം, അതിനുശേഷം വേണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ. അപ്പോൾ അതേ ഒരാൾ ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു, അയാൾ ഓടി അവിടെ ചെന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ പിരമിഡ് ഉണ്ടാക്കണം. 10 ഗ്ലാസ് വെച്ചിട്ടുണ്ട്, പിരമിഡ് ഉണ്ടാക്കണം. പിരമിഡ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. നേരത്തെ നടന്ന അതേ പ്രക്രിയയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. അതിന് വെള്ളോ താഴത്തിട്ട പണിയാണ്. പതുക്കെ പതുക്കെ ധൃതി പിടിക്കരുത്, പതുക്കെ. അത് ഇന്ന് നന്നായിട്ടെടുത്തെടുത്തോ, നന്നായിട്ടെടുത്തോ. ആദ്യം വന്ന ആളെ വെട്ടിച്ച് എടുത്തോണ്ട് ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഇപ്പം ഇവിടെ 11 വയസ്സിൽ താഴെയുള്ളവരുടെയാണ്. ഇവരുടെ വേറെ വെറൈറ്റി ചെയിൻ ഓഫ് ഗെയിംസ് ആണ്. നേരത്തെ പോലെ തന്നെ വെള്ളക്കവർക്കിൽ തന്നെ ആദ്യം ഇപ്പൊ നമ്മുടെ അച്ചുമ്മ തന്നെയാണ് ലീഡ്. അച്ചുമ്മ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കറക്റ്റ് 4-3-2-1 ആ അച്ചു 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 വള ഓരോന്ന് 1 2 3
അച്ചു അടുത്ത് 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 ഇനി ഇവിടെ വെള്ളം നിറക്ക് വെള്ളം നിറക്ക് ആ വെള്ളം നിറക്ക് ഗാരി 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 ചെറിയ ഗാരിയുടെ ആദ്യം ചെറുതാണ് ഓട് 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 ഇപ്പൊ ചെയിൻ ഓഫ് ഗെയിംസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ബാക്കിയുള്ള മത്സരങ്ങളുമായിട്ട് ഇനിയും നമ്മൾ കാണും. അപ്പോൾ ദേ ഇവിടെ ഗാരിയെ പൊക്കിയെടുത്തുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.